ചേലക്ക ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്, ആത്മവിശ്വാസത്തിൽ മുന്നണികൾ, വോട്ടെണ്ണൽ 23-ന്. ചേലക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിൽ, ജനം മാറ്റം ആഗ്രഹിക്കുന്നതായി NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ചേലക്കര കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. അറ്റൂർ മനപ്പടിയിൽ LDF UDF പോസ്റ്ററുകളും തോരണങ്ങളും നീക്കിയതിൽ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി ഇടപെടുന്നുവെന്ന് ആക്ഷേപം. BV അൻവർ MLA കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടി പോലീസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ചവക്കാട് മണത്തലയിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയെന്ന പ്രചരണം വാസ്തുവിരുദ്ധമെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ KV അബ്ദുൽ ഖാദർ. വർഗീയ ശക്തികൾക്ക് അവസരം നൽകുന്ന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്. നമസ്കാരം, വിശദാംശങ്ങളിലേക്ക്. ചേലക്കരയിൽ മികച്ച പോളിംഗ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗാണ് നടന്നത്. 72.77% പോളിംഗ്. മിക്ക ബൂത്തുകളിലും പോളിംഗ് സമയം കഴിഞ്ഞതിന് ശേഷവും വോട്ടർമാരുടെ നീണ്ട ക്യൂ ആയിരുന്നു. ക്യൂവിൽ നിന്നവർക്ക് ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം മറികടന്നാണ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ മികച്ച പോളിംഗ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനാൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. വരവൂർ തളിയിൽ പോളിംഗ് സമയം അവസാനിച്ചിട്ടും വൻ തിരക്ക് അനുഭവപ്പെട്ടു. വരവൂർ പഞ്ചായത്ത് 12 വാർഡിലെ തളി സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തുള്ള ആരോഗ്യ ഉപകേന്ദ്രത്തിലാണ് 7 നമ്പർ ബൂത്ത് പ്രവർത്തിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ 100+ ആളുകൾ വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിൽ കാത്തുനിന്നിരുന്നു. കൊറ്റുപുറം മുതൽ തിച്ചൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന ബൂത്തിൽ നിന്നും നിരവധി ആളുകൾ 6 മണിക്ക് മുൻപ് എത്തിയിരുന്നുവെങ്കിലും പോളിംഗ് സ്റ്റേഷനിലുള്ള ചെറിയ അസൗകര്യം വോട്ടിംഗിനെ ബാധിച്ചു. ഇഴഞ്ഞു നീങ്ങിയ വോട്ടിംഗാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാരുടെ നീണ്ട നിര സൃഷ്ടിച്ചത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും താരങ്ങളായി മാറി കന്നി വോട്ടർമാർ. മഷി പുരണ്ട ചൂണ്ടുവിരൽ ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ്. ആദ്യമായി വിരലിൽ മഷി പുരലുക, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുക, ആദ്യമായി വോട്ടിംഗ് രേഖപ്പെടുത്തുക, അതെല്ലാം ഒരു കൗതുകമാണ്, ആകാംക്ഷ നിറഞ്ഞതാണ്, സന്തോഷവും ഉണ്ടാകും. എന്തായാലും നിരവധി കന്നി വോട്ടർമാരാണ് ഇത്തവണ ആദ്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ചേലക്കര മണ്ഡലത്തിൽ 10,000+ കന്നി വോട്ടർമാരാണ് ഉള്ളത്. അവരുടെ പ്രതികരണങ്ങൾ അറിയാം. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്, പിന്നെ സന്തോഷമുണ്ട്. ഇപ്പോൾ കന്നി വോട്ടാണ്, പിന്നെ നല്ല കൗതുകമൊക്കെ ഉണ്ട്. സംഭവം ആദ്യത്തെ വോട്ടല്ലേ, ആദ്യമായിട്ട് വോട്ട് ചെയ്യണത്. നല്ല തിരക്കൊക്കെ ഉണ്ട്, കുറേ നേരമായി വന്നിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാവാൻ കൗതുകവും സന്തോഷമൊക്കെ ഉണ്ട്. ന്യൂ വോട്ടറാണ്. ആദ്യമായിട്ട് ടൗൺ ബൂത്തിൽ എത്തിയപ്പോൾ ഒരു കൗതുകം തോന്നിയ, സന്തോഷം തോന്നിയ. ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈമാണ് വോട്ട് ചെയ്യണത്. നല്ല എക്സൈറ്റഡാണ്. അപ്പോൾ ക്യൂയിലൊക്കെ ഇന്ന് ആദ്യ എക്സ്പീരിയൻസ് ഉണ്ട്, രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. കഴിഞ്ഞ വട്ടം എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ കുറേ സങ്കടമായിരുന്നു. അപ്പോൾ ഈ വട്ടം നല്ല സന്തോഷത്തിലാണ് വന്നത്. ഫാമിലിയൊക്കെ ഉണ്ട്, അപ്പോൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. അതെ, ഫസ്റ്റ് ടൈം വോട്ടാണ് ഞാൻ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്, ഇടയിട്ടുണ്ട്. കുറച്ച് നല്ലൊരു സന്തോഷമാണ്, അടിപൊളിയാണ്, കൗതുകമൊക്കെ ഉണ്ടായി. ഒരു വേറൊരു ഫീൽ ഉണ്ടായി. ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യണത്. ക്യൂവിലൊക്കെ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു ആവേശം ഇത്രയെല്ലാം ഉണ്ട്. എങ്ങനെ തോന്നി മഷി പറ്റിയപ്പോൾ കയ്യിൽ? കയ്യിൽ മഷിപ്പെട്ടിട്ട് ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പറയാൻ പറ്റാത്തൊരു ഇതാണ്. കന്നി വോട്ടർമാരാണ് ഓരോ തെരഞ്ഞെടുപ്പിലെയും താരങ്ങൾ. ആദ്യമായി തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായതിൻ്റെ സന്തോഷത്തിലും ആകാംക്ഷയിലും ആവേശത്തിലും കൗതുകത്തിലുമായിരുന്നു കന്നി വോട്ടർമാർ. ക്യാമറമാൻ പ്രവീണിനോടൊപ്പം ചേലക്കരയിൽ നിന്ന് ശ്രീകേശ്വള അനുഗ്ര, TC വിനോസ്. വോട്ടിംഗ് മെഷീനിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് 3 ബൂത്തുകളിൽ വോട്ടിംഗ് അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ 31 ബൂത്തിലെയും പാമ്പാടി സ്കൂളിലെ 116 ബൂത്തിലെയും ദേശമംഗലം തലശ്ശേരി ALP സ്കൂളിലെ 17 നമ്പർ ബൂത്തിലുമാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. തുടർന്ന് അരമണിക്കൂറിന് ശേഷമാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് വോട്ടിംഗ് ആരംഭിച്ചത്.
ചെലക്കരയിൽ ജനം മാറ്റം ആഗ്രഹിക്കുന്നതായി NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പറഞ്ഞു. തിരുവല്ലാമല പാമ്പാടി സ്കൂളിൽ ബൂത്ത് നമ്പർ 116 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന വികസനമില്ലായ്മയാണ് മണ്ഡലത്തിലെ പ്രധാന പ്രശ്നമെന്നും ഭരണവിരുദ്ധ വികാരം BJP അനുകൂലമായി മാറുമെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. അത് ഇവിടുത്തെ ജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. ഈ മണ്ഡലം ഒട്ടനവധി മന്ത്രിമാർ സ്പീക്കർ അങ്ങനെ ഒട്ടനവധി ആളുകളെ സൃഷ്ടിച്ചൊരു മണ്ഡലമാണ്. മണ്ഡലം എല്ലാ ആനുകൂല്യവും കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും മണ്ഡലത്തിന് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നതാണ് ഈ അവസരത്തിൽ. ചേലക്കരയിലൊരു വലിയ മാറ്റം വരുന്നുണ്ട്, അത് BJP അനുകൂലമായി വരുന്ന മാറ്റമാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് തിരുവിതാമക്കാർ നേരത്തെ വന്ന് കിട്ടിയിട്ടുണ്ടാണ്. എല്ലാവർക്കും അവകാശം അത് ഉന്നയിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് BJP ആണ് ആരോടത്തുനിന്ന് മുന്നോട്ട് വെക്കുന്നത്. ചേലക്കരയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ആത്മവിശ്വാസം പകരുന്ന പ്രവർത്തനമാണ് LDF നടത്തിയിട്ടുള്ളതെന്നും പ്രദീപ് പറഞ്ഞു. വോട്ടർമാരെ കൂടുതൽ ചേർത്തതുകൊണ്ട് BJP വിജയിക്കണമെന്നില്ലെന്നും UR പ്രദീപ് പറഞ്ഞു. ദേശമംഗലം കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ 25 നമ്പർ ബൂത്തിലാണ് UR പ്രദീപ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള അനുകൂലമായ വിധിവീഴ്ത്തുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ വികസനത്തിൻ്റെ തുടർച്ചയ്ക്കുള്ള വോട്ടാണ് ചോദിച്ചത്. അന്ന് MLA ആയി എനിക്ക് അവസരം തന്നപ്പോൾ ഞാൻ പരമാവധി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ നാടിന് വേണ്ടിയിട്ട്. അത് ജനം നല്ലപോലെ പ്രിയപ്പെട്ട വോട്ടർമാർ ചിന്തിക്കും, ചിന്തിച്ച് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ നല്ല ഭൂരിപക്ഷം തന്നെയാണ് പറയാറുള്ളൂ. ഇല്ല, വോട്ടർമാരിപ്പോൾ അത് നല്ല വിദ്യാഭ്യാസമുള്ള വോട്ടർമാരാണല്ലോ. വോട്ട് ആര് ചേർത്താലും മണ്ഡലത്തിലെ നടന്ന വിഷയത്തെ കുറിച്ച് അവരൊരു വിലയിരുത്തി നടത്തലോ. അങ്ങനെയാണത് വോട്ട് ചെയ്യുക. വോട്ട് BJP ചേർത്തുകൊണ്ട് BJP കിടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന കാലം, അല്ലെങ്കിൽ ആര് ചേർത്തു ചേർത്തവർക്ക് കിടക്കട്ടെ ഒരു വോട്ട് എന്ന് ചിന്തിക്കുന്ന കാലം പണ്ടായിരുന്നു. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹമായതുകൊണ്ട് അവിടെ ഇത്തരം രീതിയിലാണ് ചിന്തിക്കുക. ചേലക്കര കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. ചേലക്കരയിൽ പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. മികച്ച ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. ചേലക്കരക്കാർ എൻ്റെ കുടുംബാംഗം തന്നെയാണല്ലോ. 2019 മുതൽ അവരോടൊപ്പം തന്നെ, അവരിലൊരാളായി തന്നെ ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബാംഗമായി തന്നെ ആയതുകൊണ്ട് തന്നെ ചേലക്കരക്കാർ ചേർത്ത് നിർത്തും, ചേലക്കരക്കാർ കൈവിടില്ല. കാരണം നമുക്ക് വാഹന പ്രചരണത്തിലൊക്കെ പോകുന്ന സമയങ്ങളിൽ നമുക്ക് അവർ പകരുന്ന ഒരു 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 മെസ്സേജുണ്ട് അവരുടെ കണ്ണുകളിൽ നിന്ന്. അവർ നമ്മുടെ കൈവിടിക്കും. ഇപ്പം അമ്മയും ഉമ്മയൊക്കെ ഗേറ്റിനരികിലേക്ക്, റോഡരികിലേക്ക് വന്ന് നിന്ന് അവർ കൈപിടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നെ ചേലക്കരക്കാർ ചേർത്ത് പിടിക്കും, എന്നെ കൈവിടില്ല. തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറിച്ചുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, LDFനെ പരാജയപ്പെടുത്തുവാൻ കുതന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നതും പതിവാണെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമുണ്ടാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നൽകുന്ന വോട്ടെടുപ്പാണിപ്പോൾ നടന്നു വരുന്നത്. ഈ ചേലക്കര മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ EMS വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്നിട്ടാണോ ഈ പയ്യൻ നിന്നാൽ ജയിക്കുക എന്നാണ് അന്ന് കളിയാക്കി തന്നെ. സാക്ഷാൽ EMS വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കളിയാക്കി. ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ എന്നെ അംഗീകരിക്കാൻ അവർ തയ്യാറായി. നേരത്തെ പിന്നെ തള്ളിക്കളയാൻ പറഞ്ഞതാണ്, പക്ഷേ തള്ളിക്കളയാൻ പറ്റില്ല. അംഗീകരിക്കുന്ന സ്ഥിതി വന്നല്ലോ, നല്ല കാര്യമാണ് അത്. തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്തി. മായനൂർ VLP സ്കൂളിലെത്തിയാണ് ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്തിയത്. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്ന് ലാൽ ജോസ് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നാണം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ അങ്ങനെ ഒറ്റപ്പാലത്തൊക്കെ സാധാരണ ഇതുപോലെ തന്നെ പോയിട്ട് വോട്ട് ചെയ്യാറുണ്ട്. അവിടെ അതൊരു ഇഷ്യൂ ആയിട്ടില്ല ഇതുവരെ. ഇവിടുത്തെ ആദ്യത്തെ വോട്ടായതുകൊണ്ട് കന്നി വോട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ മണ്ഡലത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടായിരിക്കും ഇത്തവണ ഈ ആഘോഷം. സാധാരണ ഞാൻ വോട്ട് ചെയ്ത് പോകുന്ന ആരും അറിയാറ് പോലുമില്ല. ഉപതെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ ഒരാൾ മരിച്ചുപോയാൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു അനാവശ്യ അല്ലെങ്കിൽ അധിക ചിലവാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ആറ്റൂർ മനപ്പടിയിൽ പോസ്റ്ററുകളും തോരണങ്ങളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും തമ്മിലുള്ള വാക്കുതർക്കം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും തോരണങ്ങളും പോസ്റ്ററുകളും മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിനിടയാക്കിയത്. ബി ജെ പി പ്രവർത്തകരുടെ തോരണങ്ങളും പോസ്റ്ററുകളും മാറ്റിയാൽ മാത്രമേ തങ്ങളുടെ പോസ്റ്ററുകളും തോരണങ്ങളും മാറ്റുകയുള്ളൂവെന്ന് യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ പറഞ്ഞു. കൂടുതൽ പോലീസ് എത്തിയതോടെയാണ് തർക്കത്തിന് അയവ് വന്നത്. പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടി പോലീസ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പി വി അൻവറിനെതിരെ കേസെടുക്കാൻ തൃശൂർ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ കേസെടുക്കും. വാർത്താ സമ്മേളനം നടത്തരുതെന്ന് നോട്ടീസ് നൽകിയിട്ടും നിർദ്ദേശം ലംഘിച്ച് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ് കണ്ടെത്തൽ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് വിവേകിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം തടയാനെത്തിയ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് തന്റെ വാർത്താ സമ്മേളനം തടയുന്നതെന്ന് പറഞ്ഞ് അൻവർ കയർക്കുകയായിരുന്നു. വാർത്താ സമ്മേളനം നടത്താൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുവെങ്കിലും ഉദ്യോഗസ്ഥരോട് തർക്കിച്ച് അൻവർ വാർത്താ സമ്മേളനം തുടർന്നു. തുടർന്ന് അൻവറിന് നോട്ടീസ് നൽകിയതിനു ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു. ചവക്കട് മണത്തലയിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയെന്നത് വാസ്തവമല്ലെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു. വില്ലേജ് ഓഫീസിൽ കരം അടവ് സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ ഭൂരേഖയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായും ഇത് പരിഹരിക്കാമെന്ന് റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കിയതായും അബ്ദുൽ ഖാദർ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരുമനയൂർ പാലയൂർ എന്നിവിടങ്ങളിൽ 6 വീടുകളെ ബാധിക്കുന്ന പ്രശ്നം മറ്റൊരു കേസിൽ തുടർച്ചയായി ഉണ്ടായതാണെന്നും കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഇല്ലെന്നും അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. മണത്തല പള്ളിത്താടം പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുമെന്ന പ്രചരണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി എം ചാവക്കാട് ഏരിയ കമ്മിറ്റി. ഈ പ്രദേശത്തെ ഒരു വീട്ടുകാർക്ക് ഒരു തരത്തിലുള്ള നോട്ടീസും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് സി പി എം ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ പ്രസ്താവനയിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിൽ വർഗീയ ശക്തികൾക്ക് അവസരം നൽകുന്ന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ്. ചാവക്കാട് 33 ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകിയ സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ടീസ് ലഭിച്ച ഭൂ ഉടമകൾക്ക് ആവശ്യമായ നിയമപരിരക്ഷ നൽകുമെന്നും ഇവരെ രക്ഷിക്കുവാൻ വേണ്ട എല്ലാ കാര്യങ്ങളും യു ഡി എഫ് മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും സി എച്ച് റഷീദ് പറഞ്ഞു. യു ഡി എഫ് നേതാക്കളായ ആർ വി അബ്ദുറഹീം, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, അരവിന്ദൻ പല്ലത്ത്, ആർ പി ബഷീർ, എ എച്ച് സൈനുൽ ആബിദ്, കെ വി ഷാനവാസ്, കെ വി സത്താർ, മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് വില്ലേജ് ഓഫീസിൽ ഒരു നോട്ടീസ് ബോർഡ് ചില സർവേ നമ്പറുകൾ പരസ്യപ്പെടുത്തിയിരുന്നു. അത് വഖഫ് ബോർഡിൻ്റെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില സർവേ നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ കോടിക്കണക്കിന് രൂപയുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. എറിയാട് ഒ എസ് മില്ലിന് സമീപം വലിയ വീട്ടിൽ ജലീലാണ് അറസ്റ്റിലായത്. 5 പേരിൽ നിന്നായി ഇയാൾ 2 കോടിയോളം രൂപ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. മേത്തല പെട്ടിക്കാട്ടിൽ മുരളി, എടവിലങ്ങ് എരട്ടക്കുളങ്ങര ഉമ്മർ, എറിയാട് കറുകപ്പാടത്ത് മുഹമ്മദ് ഇബ്രാഹിം, പുല്ലൂറ്റ് കോഴിക്കുളങ്ങര നാലുമാക്കൽ മോഹനൻ, മേത്തല വയലമ്പം തോട്ടുങ്ങൽ മുഹമ്മദ് ഹബീബ് എന്നിവരുടെ പരാതിയിലാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിരവധി പേർ ഇയാളുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് സൂചന. രണ്ടംഗ മോഷ്ടാക്കളെ വരന്തരപ്പള്ളി പോലീസ് പിടികൂടി. വരന്തരപ്പള്ളി പൗണ്ട് സ്വദേശികളായ കല്ലായി വീട്ടിൽ മുഹമ്മദ് ത്വൈബ്, മുഴിയിൽ ഷൈജിൽ എന്നിവരാണ് പിടിയിലായത്. കച്ചേരിക്കടവ് പാലം പണിക്ക് കൊണ്ടുവന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ച കേസിലാണ് ഇരുവരും അറസ്റ്റിലായത്. മേഖലയിൽ നിരന്തരം മോഷണം നടക്കുന്നുണ്ടെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണത്തിനായി എത്തിച്ച സാമഗ്രികൾ പല തവണകളായി പ്രതികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയതായി പോലീസ് പറഞ്ഞു. എസ് ഐ ജയചന്ദ്രൻ, എസ് ഐ മാരായ അശോക് കുമാർ, അലി ബിജു, ഡാജി, സീനിയർ സി പി എമ്മാരായ വിബീഷ്, സതീഷ്, ബിജു തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകാൻ പണം തട്ടാൻ ശ്രമിച്ച കേസിലും ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം കുരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ ഹസീബ്, പെരിഞ്ഞനം പള്ളിവളവ് സ്വദേശി തേരുവറമ്പിൽ പ്രിൻസ്, കാരമുക്ക് സ്വദേശി
ഒളാട്ട് വീട്ടിൽ ബിനു എന്നിവരെയാണ് ബാംഗ്ലൂരിൽ നിന്നും പോലീസ് സാഹസികമായി പിടികൂടിയത്. പൂങ്ങുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ മാസം 8-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ഐഡി ഉണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. വടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡി തളിക്കുളം സ്വദേശി വലിയകത്ത് വീട്ടിൽ ഫാസിലിനെയാണ് കാപ്പ ചുമത്തി തടങ്കലിലാക്കിയത്. 3 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 6 കേസുകളിൽ പ്രതിയാണ് ഇയാൾ. KSRTC ബസ്സിൽ വെച്ച് സഹയാത്രികനെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് 6 തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. വടാനപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ VS ബിനു, ASI സ്നേഹമോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജ്യോതിഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൽ കൌൺസിലർ വത്സൻ ചമ്പക്കര നടത്തിവന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യണമെന്ന തന്റെ ആവശ്യം ചെയർമാനും ഭരണസമിതിയും തത്വത്തിൽ അംഗീകരിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചതെന്ന് വത്സൻ ചമ്പക്കര പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രശ്നത്തിൽ ഇടപെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ഭരണസമിതിക്ക് നാണക്കേടുണ്ടാക്കി ചൊവ്വാഴ്ച മുതലാണ് വത്സൻ ചമ്പക്കര സത്യാഗ്രഹ സമരം തുടങ്ങിയത്. കരുവനൂരിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ഓവർടേക്കിംഗ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടും തുടരുന്നതിൽ ജനകീയ പ്രതിരോധ സമിതി പ്രതിഷേധിച്ചു. ആഴ്ചകൾക്ക് മുൻപാണ് അമിത വേഗതയിൽ ഓട്ടോറിക്ഷകളെ മറികടന്നെത്തിയ സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികൻ മരിച്ചത്. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ചെറിയ പാലത്തിൽ പോലീസ് ഡിവൈഡറുകൾ സ്ഥാപിച്ച് ഓവർടേക്കിംഗ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്വകാര്യ ബസ് ഡിവൈഡറിന് മറുവശത്തുകൂടെ ഓവർടേക്കിംഗ് നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പ്രതിഷേധ സമരവുമായി നാട്ടുകാർ വീണ്ടും രംഗത്തെത്തിയത്. ബസ്സുകൾ തടഞ്ഞു നിർത്തി പ്രതിഷേധക്കാർ താക്കീത് നൽകിയാണ് വിട്ടയച്ചത്. നിയമം തെറ്റിച്ച ബസ്സിനെതിരെ കർശന നടപടി സ്വീകരിക്കാം എന്ന് സ്ഥലത്തെത്തിയ ചേർപ്പ് പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിച്ചത്. അതിദാരുണമായ ഒരു അപകടം നടന്നിട്ട് ആഴ്ചകളായിട്ടുള്ളൂ ഇവിടെ. അതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഉണ്ടാക്കിയ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഡറുകളിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ബസ്സുകാർ ഇതിനെ ഓവർടേക്ക് ചെയ്ത് റോങ് സൈഡ് കയറി ജനങ്ങളുടെ ജീവനും ഒരു വിലയും. വധശ്രമ കേസിൽ ഉൾപ്പെട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വടാനപ്പള്ളി 7-ാം കല്ല് സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന രഘുവിനെയാണ് വടാനപ്പള്ളി ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. SI ശ്രീലക്ഷ്മി, CPMR ശ്രീജിത്ത് അലി, രൺദീപ് വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ NR സുനീഷ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൈപ്പൊങ്കലത്ത് ബന്ധുവീട്ടിലേക്ക് വന്ന് വഴിയറിയാതെ നിന്നിരുന്നയാളെ ആക്രമിച്ച കേസിൽ 2 പോലീസ് അറസ്റ്റ് ചെയ്തു. കൈപ്പൊങ്കലം ചെളിങ്ങാട് സ്വദേശി കറുപ്പംവെട്ടിൽ ഹാജിഷ്, വഴിയമ്പലം സ്വദേശി തോപ്പിൽ മുഹമ്മദ് മുഹസീൻ എന്നിവരെയാണ് കൈപ്പൊങ്കലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണുത്തി സ്വദേശിയായ യുവാവിനെയാണ് ഇവർ അകാരണമായി മർദ്ദിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഏത് നിമിഷവും മേൽത്തട്ട് അടർന്നു വീഴാവുന്ന നിലയിൽ വെണ്ടൂർ ESI ഡിസ്പെൻസറി, രോഗികൾ എത്തുന്നത് ഭീതിയിൽ. ദിവസേന 150 രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ഡിസ്പെൻസറി, ഒറ്റനില കെട്ടിടത്തിലായി 25 മുറികൾ, 5 ഡോക്ടർമാർ ഉൾപ്പെടെ 22 ജീവനക്കാരുടെ സേവനം, ജീവനക്കാർക്കായി 6 ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ. പക്ഷേ ഡിസ്പെൻസറി കെട്ടിടത്തിൽ കയറിയാൽ പുറത്തിറങ്ങും വരെ ജീവഭയം എന്താണെന്ന് കയറിയവർ അറിയും. അളഗപ്പനഗർ ESI ഡിസ്പെൻസറിക്കാണ് ഈ ദുരോഗം. ആശുപത്രിയിൽ രോഗികൾ കാത്തിരിക്കുന്ന നീണ്ട ഇടനാഴിയുടെ മേൽത്തട്ടടർന്ന് ഏതു സമയവും താഴെ വീഴുമെന്ന സ്ഥിതിയാണ്. പരിശോധനാ മുറിയിലും മരുന്ന് നൽകുന്ന ഫാർമസിയിലും നഴ്സിംഗ് റൂമിലും ഇതുതന്നെയാണ് അവസ്ഥ. ചുവരുകളുടെയും മേൽത്തട്ടിലെയും തേപ്പ് അടർന്നുപോയ നിലയിലാണ്. മരുന്ന് സൂക്ഷിക്കുന്ന മുറിയുടെ അവസ്ഥ അതിലും പരിതാപകരമാണ്. അടച്ചുറപ്പില്ലാത്ത മുറിയുടെ ജനലുകളും വാതിലുകളും തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ തറയും ശോച്യാവസ്ഥയിലാണ്.
രോഗികളും ജീവനക്കാരും ഉപയോഗിക്കുന്ന ശുചിമുറിയുടെ അവസ്ഥയും പരിതാപകരമാണ്. 6 ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങളിൽ 3 മാത്രമാണ് വാസയോഗ്യമായിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും സ്വന്തമായി കുഴൽക്കിണറുമുണ്ടെങ്കിലും മോട്ടോർ ഇല്ലാത്തതിനാൽ കുഴൽക്കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ നിവൃത്തിയില്ല. ESI കോർപ്പറേഷനാണ് ഡിസ്പെൻസറിയുടെ അറ്റകുറ്റപ്പണിയുടെ ചുമതല. ഡിസ്പെൻസറിയുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി പരിഹാരം ആവശ്യപ്പെട്ട് ഡിസ്പെൻസറി അധികൃതർ 2.5 മുൻപ് കോർപ്പറേഷന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. TCV ന്യൂസ് പുതുക്കാട്. ചവക്കാട് നഗരത്തിലെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അനങ്ങാപ്പറ നയം തുടർന്ന അധികൃതർ. കഴിഞ്ഞ 3 നിരവധി അപകടങ്ങളാണ് നഗരത്തിലുണ്ടായത്. അധികാരികൾ കാര്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ ഫിറൂസ് പി തൈപ്പറമ്പിൽ പറഞ്ഞു. ചാവക്കാട് പട്ടണത്തിലൂടെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. കാരണം അപകടങ്ങളുടെ ഒരു പരമ്പരയാണ് അവിടെ ഉണ്ടാവുന്നത്. എന്നിട്ട് പോലും ഇപ്പോൾ 4-5 അപകടങ്ങളുണ്ടായി, മരണം വരെ സംഭവിച്ചു. വിദേശത്ത് നിന്നും ലീവിന് വന്ന ഒരു സുഹൃത്താണ് വണ്ടിക്കടയിൽപ്പെട്ട് മരണപ്പെട്ടത്. എന്നിട്ട് പോലും ബന്ധപ്പെട്ടവർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയോ ഇതിനൊരു പരിഹാരം, ഈ അപകടമുണ്ടാവുന്ന ട്രാഫിക് സംവിധാനത്തിലൊരു പരിഹാരം ഏതെങ്കിലും രീതിയിൽ അതിനു വേണ്ടി ശ്രമിക്കുകയോ ചെയ്യാത്തത് വളരെ ഖേദകരം തന്നെയാണ്. ചാവക്കാട് ചേറ്റുവ റോഡിൽ നിന്ന് പൊന്നാനിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അപകടങ്ങൾ കുറയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ട്രാഫിക് നിയന്ത്രിക്കുവാൻ ഹോംഗാർഡ് ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും നാളുകളായി ആരുമില്ലാത്ത അവസ്ഥയാണ്. 7 പുല്ല് സെന്ററിൽ കാർ നിയന്ത്രണം വിട്ട് നിരവധി വാഹനങ്ങളിലിടിച്ച് അപകടം. കോട്ടപ്പടിയിൽ നിന്നും പുറനാട്ടുകരയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഹോട്ടലിന്റെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന 3 2 ബൈക്കുകളിലും പെട്ടി ഓട്ടോറിക്ഷയിലും സൈക്കിളിലും കാറിടിച്ച് വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. കൊടുങ്ങല്ലൂർ ഉപജില്ല സ്കൂൾ കലോത്സവം 7 സമാപിക്കും. ആതിഥേയരായ മതലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ OS ഷൈൻ, കൺവീനർ PC സിംല എന്നിവരാണ് കലോത്സവത്തിന് നേതൃത്വം നൽകുന്നത്. പുതുക്കാട് കാർ ഇടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കൊരട്ടി സ്വദേശി ഇളകുന്നംപുഴ വീട്ടിൽ ജസ്റ്റിൻ ജോയ്ക്കാണ് പരിക്കേറ്റത്. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ജസ്റ്റിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പുറകിൽ വന്ന കാറിനടിയിൽ പെട്ടുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തി ജസ്റ്റിനെ പുറത്തെടുത്ത് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാഞ്ഞാണി യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സിന്ധു മാധവൻ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ 19 കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി സിന്ധു മാധവൻ, സെക്രട്ടറിയായി ഷീനാ സണ്ണി, ട്രഷററായി ജെൻസി സണ്ണി എന്നിവരെ തെരഞ്ഞെടുത്തു. വടാനപ്പള്ളി പഞ്ചായത്ത് കുട്ടമുഖം സബ്സ്റ്റേഷന്റെ ശോചിയാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ് മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. ധർണ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CM ശിവപ്രസാദ്, IP പ്രഭാകരൻ, PD ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. നടത്തറ പഞ്ചായത്ത് കമ്മിറ്റിയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. സാമ്പത്തിക ഭദ്രതയില്ലാത്ത CPM ഭരിക്കുന്ന മൂർഖനിക്കര സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പഞ്ചായത്ത് തനത് ഫണ്ടായ 1,70,00,000 രൂപ അവിടെ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധം. പഞ്ചായത്തിന്റേത് അഴിമതി ഭരണമാണെന്ന് ആരോപിച്ച് ധർണയും നടത്തി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, മെമ്പർമാരായ TP മാധവൻ, മിനി വിനോദ്, സരിത സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാക്കളായ KN വിജയകുമാർ, ML ബേബി, ജേക്കബ് പോൾ, ജിത് ചാക്കോ, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, ശോഭന തുടങ്ങിയവർ സംസാരിച്ചു. പേരാമംഗലത്ത് നിന്നും മലമ്പാമ്പിനെ പിടികൂടി. പേരാമംഗലം എസ്റ്റേറ്റിൽ
ലൈനിലെ അറങ്ങാശ്ശേരി ജോഷിയുടെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. പേരാമംഗലം പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാച്ചർ ജോഷി പാമ്പിനെ പിടികൂടി വനംവകുപ്പ് അധികൃതരെ ഏൽപ്പിച്ചു. ഇരുളു നൃത്തത്തിൽ ചുവട് പിഴയ്ക്കാതെ ഒന്നാം സ്ഥാനത്തെത്തി വാളൂർ നായർ സമാജം ഹൈസ്കൂൾ. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ദീപു എൻ മംഗലം അട്ടപ്പാടിയിൽ താമസിച്ച് ഇരുളു നൃത്തം കണ്ട് മനസ്സിലാക്കി അവിടെ നിന്നുള്ള രണ്ട് കലാകാരന്മാരെ വാളൂരിലെത്തിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുകയായിരുന്നു. മാള ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇരുള നൃത്ത വിഭാഗത്തിൽ പങ്കെടുത്തവരിൽ ഇവർ മാത്രമാണ് വേദിയിൽ സ്വന്തമായി വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാട്ടും അവതരിപ്പിച്ചത്. വാദ്യോപകരണങ്ങൾ അട്ടപ്പാടിയോടടുത്തുള്ള തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ച് വാങ്ങിയതാണ്. ദവിൽ, പേരെ, ജാലറ, കൊകൽ എന്നീ വാദ്യങ്ങൾ ഇവിടുത്തെ ഒരു വിഭാഗം ആദിവാസി ഊരുകളിൽ മാത്രമാണ് നിർമ്മിക്കുന്നത്. അടുപ്പിൽ തീ കൂട്ടി ഇടയ്ക്കിടെ ചൂടാക്കിയാലേ ഈ വാദ്യം കൊട്ടുമ്പോൾ ശബ്ദമുണ്ടാകൂ. അട്ടപ്പാടിയിലെ നമുക്ക് നാമയെന്ന ഇരുള കലാസംഘത്തിലെ കലാകാരന്മാരായ മുരുകൻ, മുരുകേശൻ എന്നിവരാണ് വാളൂരിലെത്തി കുട്ടികളെ പരിശീലിപ്പിച്ചത്. ഇരുള ഭാഷ പഠിച്ചാണ് കുട്ടികൾ പാടിയത്. നൃത്തം അവതരിപ്പിച്ചവരുടെ വേഷം ആദിവാസി ഗോത്രങ്ങളുടെ തനത് രീതിയിലായിരുന്നു. തീർച്ചയായിട്ടും ആ കലയെ ഉപാസിക്കുന്നവർക്ക് ഇത് വലിയൊരു ജീവനോപാധി കൂടിയായിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗോത്രകലകളെ നേരിൽ കണ്ട് മനസ്സിലാക്കാനും അവരുടെ ജീവിതത്തെ അടുത്തറിയാനും കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അട്ടപ്പാടിയിലെ ഈ ഗോത്ര സമൂഹത്തിൽ നേരിട്ട് ചെല്ലുകയും അവരുടെ ആചാരങ്ങളും ആ കലാരൂപവും അവരുടെ ഒരു പശ്ചാത്തലത്തിൽ കണ്ടു മനസ്സിലാക്കുകയാണ് ചെയ്തത്. എന്താണ് ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കലയല്ല അവരുടെ ജീവിതം തന്നെയാണ് എന്ന് കുട്ടികൾ തിരിച്ചറിയണം എന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു പരിശീലനം നടപ്പാക്കിയത്. ആഘോഷത്തിലും മരണത്തിലും ദേവത പൂജയിലും ഊരിലെ കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ രാത്രി മുഴുവൻ നൃത്തവും പാട്ടുമായി ഒത്തുകൂടും. സംസ്ഥാനത്ത് അട്ടപ്പാടിയിൽ മാത്രം കഴിയുന്ന ഇരുളു വിഭാഗത്തിന്റെ തനത് കലാരൂപമാണ് ഇരുള നൃത്തം. അതുകൊണ്ട് തന്നെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഇരുള നൃത്തത്തെ അതിൻ്റെ തനതായ ശൈലിയിൽ പരിശീലിപ്പിക്കണമെങ്കിൽ അട്ടപ്പാടിയിൽ നിന്നുള്ള കലാകാരന്മാരെ ആശ്രയിക്കണം. ഇരുള വിഭാഗത്തിനിടയിൽ ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഇരുള നൃത്തം മറ്റുള്ളവരിലേക്ക് കലാരൂപമായി പകർന്നു നൽകാൻ ഗോത്രകലകളെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. തൃശൂർ അഡാപ്റ്റീവ് സൊസൈറ്റിയുടെ വെങ്ങിണിശ്ശേരിയിലെ കേന്ദ്രത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി നടത്തുന്ന അമ്മമാർക്കുള്ള കമ്പ്യൂട്ടർ പരിശീലനം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. എൻ സജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വെങ്ങിണിശ്ശേരി സഹകരണ ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു, അഡാപ്റ്റ് പ്രസിഡന്റ് എ വി സണ്ണി, എ എം മക്കച്ചൻ, ബിന്ദു കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുജറാത്തിൽ നടന്ന സ്കൂൾ ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച 68th നാഷണൽ അമ്പെയ്ത്ത് മത്സരത്തിൽ അണ്ടർ 17 റീകർവ് വിഭാഗത്തിൽ CBSE ടീമിനെ പ്രതിനിധീകരിച്ച് കെ ജി വാസുദേവ് വെങ്കല മെഡൽ കരസ്ഥമാക്കി. അഞ്ചേരിച്ചിറ ഒളിമ്പിക് ആർച്ചറി അക്കാദമി ഭാഗ്യനാഥിന്റെ പരിശീലനത്തിലാണ് വാസുദേവ് വിജയം കരസ്ഥമാക്കിയത്. Fine.
നിക്ഷേപ സംഖ്യ തിരികെ നൽകാതിരുന്നതിനെ ചോദ്യം ചെയ്ത് ഫയൽ ചെയ്ത ഹർജിയിൽ വീട്ടമ്മയ്ക്ക് 49,55,000 രൂപയും പലിശയും നൽകുവാൻ വിധി. മുപ്പിളിയം വാളൂരാൻ വീട്ടിൽ ബിജിമോൾ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ചെട്ടിയങ്ങാടിയിലെ ധനവ്യവസായ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ വടൂക്കര സ്വദേശി ജോയ് ഡി പാണഞ്ചേരി, ഭാര്യ റാണി എന്നിവർക്കെതിരെ വിധിയായത്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി വെന്നി കോടതിയിൽ ഹാജരായി. സംസ്ഥാനതല കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ K1 കിക്ക് ലൈറ്റ് വിഭാഗത്തിൽ സ്വർണവും ലോ കിക്ക് വിഭാഗത്തിൽ വെള്ളിമെഡലും കരസ്ഥമാക്കി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ വാടാനപ്പള്ളി ബീച്ച് സ്വദേശി ആദർശ് പ്രേമചന്ദ്രൻ ഡിസംബറിൽ രാജസ്ഥാനിൽ നടക്കുന്ന നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് ആദർശ് യോഗ്യത നേടി. വാടാനപ്പള്ളി ഇത്തിക്കാട്ട് പ്രേമചന്ദ്രന്റെയും ഓമനിയുടെയും മകനായ ആദർശ് മികച്ച കബഡി താരവുമാണ്. പുല്ലഴി മണ്ണതിർക്കോവിൽ ടെമ്പിൾ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ 7-ാമത് വാർഷിക പൊതുയോഗം പ്രസിഡന്റ് രമാ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സന്തോഷ് കുറുവത്ത്, വൈസ് പ്രസിഡന്റ് മനോജ് കോരപ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കൃഷ്ണദാസ്, വൈസ് പ്രസിഡന്റ് ജോമോൾ, സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്കരപാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ വി ശരത്ചന്ദ്രൻ, വി കെ സദാനന്ദൻ, സി എസ് നിഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ മുഹമ്മദ് അഷ്ഫാഖ് 400 മീറ്റർ ഓട്ട മത്സരത്തിൽ റെക്കോർഡോടെ സ്വർണവും 400 മീറ്റർ ഹഡിൽസിൽ സ്വർണവും നേടിയിരുന്നു. ചിയാരം സെന്റ് വിൻസെന്റ് ഡി പോൾ കോൺഫറൻസിന്റെ സുവർണ ജൂബിലി പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനം ചിയാരം വിജയമാത പള്ളി അങ്കണത്തിൽ ഞായറാഴ്ച നടക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജോയിന്റ് ജനറൽ കൺവീനർ ബിജോ ജോയ് കുര്യാക്കോസ്, ബിജു പോൾ, ഫിനാൻസ് കൺവീനർ റാഫി കടവി, ചികിത്സാ സഹായം കൺവീനർ ഇ ജി സാംസൺ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,015 രൂപ, പവന് 56,120 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,311 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ജലഗ്രഹ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്, ആത്മവിശ്വാസത്തിൽ മുന്നണികൾ. വോട്ടെണ്ണൽ 23. ജലഗ്രഹ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിജയപ്രതീക്ഷയിൽ. ജനം മാറ്റം ആഗ്രഹിക്കുന്നതായി എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ്. ജലഗ്രഹ കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. അറ്റൂർ മനപ്പടിയിൽ എൽ ഡി എഫ്, യു ഡി എഫ് പോസ്റ്ററുകളും തോരണങ്ങളും നീക്കിയതിൽ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി ഇടപെടുന്നുവെന്ന് ആക്ഷേപം. പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടി പോലീസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ജവഹർ മണ്ണതലയിൽ 37 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയെന്ന പ്രചരണം വാസ്തവ വിരുദ്ധമെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ. വർഗീയ ശക്തികൾക്ക് അവസരം നൽകുന്ന സർക്കാരിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.